തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപരോധം. കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് സമരം. തദ്ദേശീയർക്ക് അനുവദിച്ച സൗജന്യ യാത്രാ പാസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിലാണ് പ്രതിഷേധം. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന 6 പഞ്ചായത്തിലെ തദ്ദേശവാസികൾക്കാണ് ഇവിടെ സൌജന്യ പാസ് അനുവദിച്ചിരിക്കുന്നത്. 6 മാസം കൂടുമ്പോൾ ഈ സൌജന്യ പാസ് പുതുക്കുകയും വേണം. എന്നാൽ ഇപ്പോൾ പുതിയൊരു നിയന്ത്രണം ടോൾ പ്ലാസയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. അതായത് ഒരു വീട്ടിൽ ഒരു വാഹനത്തിന് മാത്രമായിരിക്കും സൌജന്യ പാസ് ഉണ്ടാവുക. ഇപ്പോൾ പല വീടുകളിലും ഒന്നിലേറെ വാഹനങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഇപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുന്നത്. ടോൾ കമ്പനി വിളിച്ചു ചോദിച്ചു, അപ്പൊ ഇവര് പറഞ്ഞ ഞങ്ങൾക്ക് എൻ എച്ച് ഐയുടെ നിർദ്ദേശം പറഞ്ഞു. എൻ എച്ച് ഐയുടെ ഓഫീസുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി നമ്മൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഈ എമർജൻസി പിന്നെ ഒരു വേണ്ട ഒരു വഴിയുണ്ട്. അപ്പൊ എമർജൻസി ആയിട്ട് പോകേണ്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ അർഹതയുള്ള ജനപ്രതിനിധികളെ പോലും ഏകപക്ഷീയമായി ഈ ടോൾ കമ്പനികളെ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇത് മാത്രമല്ല ഈ ടോൾ പ്ലാസ ഉണ്ടായത് മുതൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട്. പലതരത്തിലുള്ള തർക്കങ്ങളും പ്രദേശവാസികളും ടോൾ കമ്പനിയും തമ്മിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായാണ് ഒരു വീട്ടിൽ നിന്നും ഒരു വണ്ടിക്ക് മാത്രമേ സൌജന്യ പാസ് അനുവദിക്കൂ എന്ന നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ ടോൾ കമ്പനി പറയുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു മറിച്ചൊരു നിർദ്ദേശം വന്നിട്ടില്ല. ഈ ഒരു നിർദ്ദേശം ഉണ്ടായാൽ വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. എന്തായാലും എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കുത്തിയിരിപ്പ് രാവിലെ മുതൽ തുടങ്ങിയിരിക്കുന്നു. ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ കുത്തിയിരിപ്പ് തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ശ്യാംകുമാറിനൊപ്പം തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.